നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ലിമിറ്റ്സ്. JEE മെയിനിൽ അവർക്ക് തോന്നിയ രീതിയിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിമിറ്റ്സിനകത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സീറോ പവർ, സീറോ സീറോ പവർ, ഇൻഫിനിറ്റി, സീറോ ബൈ സീറോ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, സീറോ ബൈ സീറോ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. എൽ ഹോസ്പിറ്റൽസ് റൂൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ട്രിക്സ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതേസമയം ഒരുപാട് ലെങ്തി ആയിട്ടും കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ JEE മെയിനിൽ അവർ ചെയ്യുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വയ്ക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് ടി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ വൺ പ്ലസ് ടാൻ സ്ക്വയർ റൂട്ട് എക്സ് പവർ വൺ ബൈ ടു എക്സ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഏത് ഫോർമാറ്റിലാണ് എന്ന് മനസ്സിലാക്കണം. ഏത് ഫോർമാറ്റിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സിനൊന്ന് സീറോ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? വൺ പ്ലസ് ടാൻ സ്ക്വയർ സീറോ പവർ വൺ ബൈ ടു ഇൻറ്റു സീറോ. അപ്പൊ ടാൻ സ്ക്വയർ സീറോ എന്താണ്? സീറോ തന്നെയാണ്. വൺ പ്ലസ് സീറോ വൺ, മുകളിൽ എന്താണ്? വൺ ബൈ സീറോ, അതായത് ഇൻഫിനിറ്റി. അപ്പൊ ഏത് ഫോമിലാണ് ഇത്? വൺ പവർ ഇൻഫിനിറ്റി ഫോമിലാണ്. വൺ പവർ ഇൻഫിനിറ്റി ഫോമിൽ വന്നാൽ, വൺ പവർ ഇൻഫിനിറ്റി ഫോമിൽ വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. അതായത് JEE മെയിൻ രണ്ട് തവണയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. ആ ഒരു അവസരത്തിൽ അൺ അക്കാഡമി കുറച്ച് പുതിയ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടിട്ട് വരും. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ, അതായത് JEE മെയിൻ നാല് പ്രാവശ്യത്തിൽ നിന്നും രണ്ട് പ്രാവശ്യത്തിലേക്ക് ചുരുക്കിയ സാഹചര്യത്തിൽ, അൺ അക്കാഡമി കുറച്ച് പുതിയ കോഴ്സുകൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ 33% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ പ്രൊമോ കോഡായിട്ടുള്ള അഭിരാം 2022 ABHIRAM2022 അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ടുകൾ അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അൺ അക്കാഡമി നടത്തുന്ന പ്രോഡിജി എക്സാമിനെ കുറിച്ചിട്ടാണ്. 27 February നടക്കുന്ന എക്സാം 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാരെ ഉദ്ദേശിച്ചിട്ടാണ് നടക്കുക. നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ പെർഫോമൻസ് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ലെവൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇവിടെയും അഭിരാം 2022 എന്നുള്ള പ്രൊമോ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ എക്സാമിലൂടെ ലഭിക്കുന്ന അടിപൊളി സമ്മാനങ്ങളാണ്. ഓക്കെ, സമ്മാനങ്ങൾക്ക് പുറമേ സ്കോളർഷിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അൺ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനുള്ള. നിരവധി അനവധി സ്കോളർഷിപ്പുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാക്ബുക്ക് എയർ, ആപ്പിൾ ഐഫോൺ, ആപ്പിൾ ഐപാഡ്, ആമസോൺ എക്കോ ഡോട്ട്, ആമസോൺ വൗച്ചേഴ്സ് തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായ സമ്മാനങ്ങൾ വിജയികളെ തേടിയെത്തും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അഭിരാം 2022 എന്നുള്ള നമ്മുടെ പ്രൊമോ കോഡ് ഉപയോഗിച്ച് പോയി എക്സാം എഴുതുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, വിജയിക്കുക. വൺ പവർ ഇൻഫിനിറ്റി ഫോമിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന, എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യനും ചെയ്യേണ്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രിക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വൺ പവർ ഇൻഫിനിറ്റി ഫോമിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, ഈ ട്രിക്ക് അങ്ങ് അവതരിപ്പിക്കുക. അപ്പൊ ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ, എഫ് ഓഫ് എക്സ് പവർ ജി ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എന്തെങ്കിലും ഒരു എ എന്നെങ്ങാനും കൊടുക്കാം. ഈ ഒരു ഫോമിലാണ് സംഗതി എന്ന് വിചാരിച്ചോളൂ. വൺ പവർ ഇൻഫിനിറ്റി ഫോമാണ് നമുക്ക് എക്സിന് ഈ എ ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഇങ്ങനെയായിരിക്കും, ഇ പവർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് വൺ ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ, ഇത് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ഒരു 4 questions ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ എന്താവും? സ്റ്റക്കായി ഇരിക്കും. പിന്നെ ഏതൊരു ക്വസ്റ്റ്യനിലും വൺ പവർ ഇൻഫിനിറ്റി വന്നാലും നിങ്ങൾ ആരെയെ വിളിക്കൂ? ഇവനെ മാത്രമേ നിങ്ങൾ വിളിക്കൂ. ഈ പവർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് മൈനസ് വൺ ഇൻറ്റു ജി ഓഫ് എക്സ്. ഇത് വെച്ചിട്ട് ഞാൻ ഇവനെ സോൾവ് ചെയ്യട്ടെ, നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, വരൂ. ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ വൺ പ്ലസ് ടാൻ സ്ക്വയർ റൂട്ട് എക്സ് പവർ വൺ ബൈ ടു എക്സ് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇ പവർ
limit extending to 0 1 plus tan square root x minus 1 appo ee 1 um aa minus 1 um kuda poyittu baaki endey ullu tan square root x pinna ara ullae into 1 by 2x okay idu cheyumbo nammala answer aavum ee limit ne namak kandupidikkan eluppalle limit extending to 0 tan x by x nu parayana endanu 1 aanu appo tan root x by root x whole square എന്ന് പറയുന്നത് എന്താണ് വൺ സ്ക്വയർ ആണ് ഈ എക്സിനെയാണ് ഞാൻ ഇവിടെ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് ഈ ടാൻ റൂട്ട് എക്സ് ടാൻ സ്ക്വയർ റൂട്ട് എക്സ് ഉള്ളതുകൊണ്ട് ടാൻ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പൊ ഇതെന്തായി വൺ ആയി അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഈ പവർ വൺ ബൈ ടു എന്താ അവർക്ക് വേണ്ടത് എന്താണ് ഈ ലിമിറ്റ് പി എന്ന് പറയുന്നതാണ് ഈ പവർ വൺ ബൈ ടു നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോഗ് പി ആണ് ഓക്കെ ലോഗ് പി എളുപ്പമല്ലേ ലോഗ് പി ലോഗ് ഈ പവർ വൺ ബൈ ടു ബേസ് ഇ പവർ റൂൾ വെച്ചിട്ട് വൺ ബൈ ടു ലോഗ് ഇ ബേസ് ഇ ലോഗ് ഇ ബേസ് ഇ എന്ന് പറയുമ്പോൾ വൺ ആൻസർ വൺ ബൈ ടു ആസ് സിംപിൾ ആസ് ദാറ്റ് ഓക്കെ അത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോമാറ്റ് ആണ് എന്ത് വൺ പവർ ഇൻഫിനിറ്റി ഫോമാറ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ limit extending to infinity ax minus 1 by ax plus 1 power x equal to 9 ആണെങ്കിൽ what is a യുടെ വാല്യൂ കണ്ടുപിടിച്ചെടുക്കുക ആൻസർ കമന്റ് ബോക്സിൽ വെക്കുക ഓക്കെ ശരി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത കിടിലൻ ട്രിക്കുമായിട്ട് നമുക്ക് കാണാം ബൈ